ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കോവയ്ക്ക ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. അപ്പോൾ ഈ എടുത്തു വെച്ച കോവയ്ക്ക മുഴുവനും ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്, അത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആവശ്യത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വറ്റൽ മുളക് കൂടി ചേർക്കാം. നമ്മൾ എരിവിനായിട്ട് കുരുമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് മുൻപിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഈ തേങ്ങ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. കുറച്ച് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിക്കഴിയാറാകുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, ആ പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. തേങ്ങയുടെ അരപ്പിൽ നമ്മൾ കുരുമുളകും വറ്റൽ മുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലേക്കിനി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഈ പുളിവെള്ളം നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ച് ഈ ഒരു കോവയ്ക്ക കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് ചേർത്ത് ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയുടെ അരപ്പിൽ കിടന്ന് തന്നെ ഈ കോവയ്ക്ക കഷ്ണങ്ങൾ വെന്ത് കിട്ടണം. നല്ലപോലെ മസാലയൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ച് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് മുൻപിൽ നിൽക്കേണ്ടത്. ഈ സമയത്ത് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കോവയ്ക്ക കഷ്ണങ്ങൾ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഈ കറി ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കറി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ കറി നല്ലപോലെ ഇഷ്ടമാവും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. കോവയ്ക്ക കൊണ്ട് എന്നും ഒരേപോലെയുള്ള തോരനും കറിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇതുപോലെയുള്ള വെറൈറ്റി കറിയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം.
അടുത്തത് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വെണ്ടയ്ക്കയും കോവയ്ക്കയും ഒക്കെ കൂടെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി തോരനാണ്. അതിനായിട്ട് ആദ്യം വെണ്ടയ്ക്ക നമുക്ക് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മുഴുവനും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ്. അതും ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയുമാണ്. കുറച്ച് കോവയ്ക്ക ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നീളമുള്ള കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ 2-3 കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതായത് മുഴുവനും ഞാൻ മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. 3 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. ചെറിയ അല്ലിയാണ് ഉള്ളതെങ്കിൽ 2-3 ചേർക്കാവുന്നതാണ്. ഒരു പച്ചമുളകും കൂടി ചേർക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഈ കോവയ്ക്ക കഷ്ണങ്ങൾ അരഞ്ഞു പോവാതെ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. ചെറിയ ജാറാണെങ്കിൽ ഇത് അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സവാള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഒരു പകുതി വേവായി കഴിയുമ്പോൾ വേണം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാനായിട്ട്. കോവയ്ക്ക ക്രഷ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതുകൊണ്ട് വെണ്ടയ്ക്ക പകുതി വേവാകുമ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ക്രഷ് ചെയ്ത കോവയ്ക്ക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഞാനിത് 2-3 പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. നല്ല പോലെ ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതത് കണ്ടില്ലേ, നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള കറിയുടെയും തോരൻ്റെയും റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു. ബൈ ബൈ.